കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതി മൂലം സംസ്ഥാനത്തെ കാർഷിക രംഗത്ത് ആയിരം കോടി രൂപയുടെ നഷ്ടം അത്യുൽപാദനശേഷിയുള്ള നെൽവിത്തുകൾ എന്ന പേരിൽ കൃഷിഭവൻ വഴി കർഷകർക്ക് നൽകിയത് പതിരുകലർത്തിയ നെൽവിത്തുകൾ കൃഷി വകുപ്പിൽ കഴിഞ്ഞകാലത്ത് നടന്നത് സംഘടിത കൊള്ളയെന്ന അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ സ്പെഷ്യൽ വിജിലൻസ് സെല്ലിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഉള്ളത് സംസ്ഥാന വിത്തുവികസന അതോറിറ്റിയിലെ ക്രമക്കേടിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു കൃഷി വകുപ്പിലെ മുൻ ഡയറക്ടർ അശോക് കുമാർ തെക്കനെയും ഉന്നത ഉദ്യോഗസ്ഥയായ പി കെ ബീനയെയും സസ്പെൻഡ് ആധാരമായ അന്വേഷണ റിപ്പോർട്ടിലാണ് കേരളത്തിന്റെ കാർഷിക മേഖലയെ കുളം തോണ്ടിയ അഴിമതിയുടെ വിശദാംശങ്ങൾ ഉള്ളത് എറണാകുളം കാലടിയിൽ പ്രവർത്തിക്കുന്ന കേരള അഗ്രോ സീഡ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് കൃഷി വകുപ്പ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അറുപത്തിയെട്ട് കോടിയിലേറെ രൂപയുടെ വിത്തിനങ്ങളാണ് വാങ്ങിക്കൂട്ടിയത് കർണാടക കൃഷി വകുപ്പിന്റെ അംഗീകൃത വിതരണ ഏജൻസി എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു സ്ഥാപനം വിത്തിനങ്ങൾ വിതരണം ചെയ്തത് ടെൻഡറും ധാരണാപത്രവും ഇല്ലാതെയാണ് ഇത്തരം ഒരു ിട കരാറിൽ സംസ്ഥാന വിത്ത് വികസന ഏജൻസി ഏർപ്പെട്ടത് മുളയ്ക്കാൻ സാധ്യതയില്ലാത്ത കലർന്ന നെല്ല് വിത്തിനൊപ്പം കൂട്ടിക്കലർത്തി കൃഷിഭവനുകൾ വഴി കർഷകർക്ക് വിതരണം ചെയ്തു എന്ന ഗുരുതര കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട് ഇതേ തുടർന്ന് വിവിധ പാടശേഖര സമിതികളും കർഷകരും പരാതിയുമായി രംഗത്തെത്തിയതായി കൃഷി വകുപ്പിലെ ആഭ്യന്തര വിജിലൻസ് തലവൻ അനിൽകുമാർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതി മൂലം കാർഷിക രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആയിരം കോടി രൂപയുടെ ഉൽപാദന നഷ്ടമുണ്ടായതായുള്ള ഉണ്ടായതായുള്ള ഞെട്ടിക്കുന്ന കണ്ടെത്തലും റിപ്പോർട്ടിന്റെ ഭാഗമായി കർണാടക സീഡ് കോർപ്പറേഷന്റെ വിത്തെന്ന് കേരള കൃഷി വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന പി കെ ബീനയും കെ ജെ ഒനീലും കരാറിലേർപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു നാഷണൽ സീഡ് കോർപ്പറേഷനിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വിത്തനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നിരിക്കെ കൂടിയ വിലയ്ക്ക് സ്വകാര്യ സ്ഥാപനവുമായി കരാറിലേർപ്പെട്ടതുവഴി സർക്കാർ ഗജനാവിന് കോടികളുടെ വരുമാന നഷ്ടമുണ്ടായതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കൃഷി വകുപ്പിൽ വിവിധ കാലയളവുകളിൽ ജോലി നോക്കിയിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുതൽ കൃഷി അസിസ്റ്റന്റ് വരെയുള്ള പതിനാറോളം ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണവും

സംഭവത്തിൽ ബിജെപി നേതാക്കളുടെ ബന്ധം അന്വേഷിക്കണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഒരുക്കി വീട്ടിൽ കള്ളനോട്ട് നിർമ്മിച്ച് പിടിയിലായ യുവമോർച്ച നേതാവ് ഏരാച്ചേരി രാകേഷ് വ്യാജനോട്ടുകൾ നൽകി നിരവധി സാധാരണക്കാരെ കബളിപ്പിച്ചതായാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് വേണ്ടത്ര സൂക്ഷ്മതയുടെ കൈകാര്യം ചെയ്യാത്ത തീരദേശ മേഖലയാണ് നോട്ടുകളുടെ വിതരണത്തിനായി തിരഞ്ഞെടുത്തത് മത്സ്യത്തൊഴിലാളികൾ ലോട്ടറി വിൽപ്പനക്കാർ പെട്രോൾ പമ്പുകൾ തുടങ്ങി തിരക്കേറിയ ചെറിയ വ്യാപാര കേന്ദ്രങ്ങളിൽ വരെ രാകേഷും സഹോദരൻ രാജീവും കള്ളനോട്ടുകൾ കൈമാറ്റം ചെയ്തു പ്രാദേശികമായി പണം പലിശയ്ക്ക് നൽകിയിരുന്ന സഹോദരങ്ങൾക്കെതിരെ നിരവധി പരാതികൾ ഇടപാടുകാർ നൽകിയിരുന്നു പലിശയ്ക്ക് നൽകിയ പണത്തിലും വ്യാജ കറൻസികൾ വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ് വൻതോതിൽ കള്ളനോട്ടുകൾ വ്യാപകമാകുന്നുവെന്നും സംഭവത്തിൽ മറ്റ് ബി ജെ പി നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്നും സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു പ്രതികളാക്കിയിരിക്കുന്നത് ഒരു അവര് മാത്രമല്ല ഉന്നതങ്ങൾ ഇതിൽ പങ്കുണ്ടാവും ആ ഉന്നതങ്ങളിലെ പങ്കിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് അതിനിടെ പിടിയിലായ രാകേഷ് ബി ജെ പി സംസ്ഥാന നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായതാ നേതൃത്വത്തെ വെട്ടിലാക്കി കള്ളപ്പണത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ജാഥയുടെ പോസ്റ്ററിലും ഇയാളുടെ ചിത്രം ഉണ്ടായിരുന്നു പിടിയിലായ ബി ജെ പി അഞ്ചാം പരിധി ബൂത്ത് പ്രസിഡന്റ് രാകേഷിനെ കോടതിയിൽ ഹാജരാക്കി ഒളിവിൽ പോയങ്ങളിലേക്കും ആക്രമിക്കപ്പെട്ട സംഭവം പുതിയ വഴിത്തിരി എഡിജി പി ബി സന്ധ്യ നടിയിൽ നിന്നും വീണ്ടും മൊഴിയെടുത്തു നടിയെ ആക്രമിച്ചതിനു പിന്നിൽ സിനിമാ മേഖലയിലുള്ളവർക്ക് ബന്ധമുണ്ടെന്ന പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മൊഴിയെടുത്തത് പുതിയ വെളിപ്പെടുത്തൽ നടനെതിരെയുള്ള ട്രാപ്പാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കാക്കനാട് ജില്ലാ ജയിലിൽ മറ്റൊരു കേസിൽ സഹതടവുകാരനായ ജിൻസനോടാണ് പൾസർ സുനി പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത് നടിയെ ആക്രമിച്ചതിനു പിന്നിൽ സിനിമാ രംഗത്തുള്ളവർക്ക് ബന്ധമുണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ പ്രമുഖ നടൻ്റെ കൊട്ടേഷൻ പ്രകാരമാണ് തട്ടിക്കൊണ്ടുപോയതെന്നും നടിയുടെ യാത്രാവിവരങ്ങൾ സുനിക്ക് കൈമാറിയത് നടനുമായി അടുത്ത ബന്ധമുള്ള സംവിധായകനാണെന്നും പൾസർ സുനി ജിൻസനോട് പറഞ്ഞതായാണ് വിവരം കൂടാതെ പണം തന്നില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയുമെന്ന് ചൂണ്ടിക്കാട്ടി ജിൻസൺ മുഖാന്തരം പൾസർ സുനി സംവിധായകന് കത്ത് കൈമാറിയെന്നും വിവരം പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ജിൻസണിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് ജിൻസൻ്റെ വൺ സിക്സ്റ്റി ഫോർ പ്രകാരം കോടതിയിൽ നിന്ന് മൊഴിയെടുപ്പിക്കാനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട് പുതിയ വെളിപ്പെടുത്തലിന്റെയും സംഭവവികാസങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് എ ഡി ജി പി ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ നടിയിൽ നിന്നും വീണ്ടും മൊഴിയെടുത്തത് പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിൽ പറയുന്ന സംവിധായകനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത് ഏപ്രിൽ പതിനെട്ടിന് പൾസർ സുനി ഉൾപ്പെടെ ഏഴ് പ്രതികൾക്കെതിരെ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സംഘം കൂടുതൽ അന്വേഷണം നടത്തി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചേക്കും ന്യൂസ് ബ്യൂറോ കൊച്ചി സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് അധികൃതരുടെ അനുമതി വേണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു എന്നാൽ അനുവദനീയമായ പരിധിക്കപ്പുറം മദ്യം കൈവശം വെക്കരുതെന്നും ഇത്തരം ചടങ്ങുകളിൽ മദ്യവില്പന പാടില്ലെന്നും കോടതി ഉത്തരവിലുണ്ട് സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പിയാല് ഉദ്യോഗസ്ഥര് ഇടപെടരുതെന്നും കോടതി നിർദ്ദേശിച്ചു നിലവിൽ സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് എക്സൈസ് വകുപ്പിന്റെ താൽക്കാലിക ലൈസൻസ് ആവശ്യമാണ് അൻപതിനായിരം രൂപ അടച്ച് എഫ് എൽ സിക്സ് ലൈസൻസ് എടുക്കുന്നവർക്ക് മാത്രമേ സ്വകാര്യ ചടങ്ങിലാണെങ്കിൽ പോലും നിലവിൽ മദ്യം വിളമ്പാൻ അനുമതി ലഭിക്കൂ ഇതിനെതിരെ കോട്ടയം സ്വദേശിയായ അലക്സ് എന്ന വിദേശ മലയാളിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് വിവാഹം മാമോദിസ തുടങ്ങിയ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് അനുമതി വേണമെന്ന വ്യവസ്ഥ എടുത്തുകളയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പുന്നതിന് എക്സൈസ് വകുപ്പിന്റെ അനുമതി വേണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു വീടുകളിലെ സ്വകാര്യ ചടങ്ങുകളിൽ മദ്യം വിളമ്പിയാൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇടപെടാൻ പാടില്ല എന്നാൽ ഇത്തരം ചടങ്ങുകളിൽ ഒരു തരത്തിലുള്ള മദ്യവില്പനയും പാടില്ലെന്നും ഉത്തരവിലുണ്ട് പരമാവധി പതിനഞ്ച് ലിറ്റർ വരെ മദ്യം മാത്രമേ ഇത്തരം ചടങ്ങുകളിൽ വിളമ്പാൻ അനുവദിക്കൂ എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഹോട്ടലുകളിലും മറ്റും സംഘടിപ്പിക്കുന്ന മദ്യസൽക്കാരങ്ങൾക്ക് ഇളവ് ബാധകമല്ല ന്യൂസ് ബ്യൂറോ കൊച്ചി രാജസ്ഥാനിൽ പാവപ്പെട്ട ജനങ്ങളെ ദരിദ്രരെന്നും അതിദരിദ്രരെന്നും ചാപ്പുകുത്തുന്ന ബി ജെ പി സർക്കാരിന്റെ നടപടി പ്രാകൃതവും അപരിഷ്കൃതവുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി അധിനിവേശ പ്രദേശങ്ങളിൽ ജൂതരും ന്യൂനപക്ഷ വിഭാഗങ്ങളും അടങ്ങുന്നവരെ പ്രത്യേക ചേരികളിൽ തള്ളിയ ഹിറ്റ്ലറുടെ നടപടിയെ ഓർമ്മിപ്പിക്കുന്നതാണിത് പൊതുവിതരണ സംവിധാനത്തിന് ജനങ്ങളിൽ നിന്ന് ശക്തമായ ആവശ്യം ഉയരുമ്പോഴാണ് പാർപ്പിടത്തിനു മുന്നിൽ ഞാൻ ദരിദ്രൻ അതിദരിദ്രൻ എന്നിങ്ങനെ പെയിന്റ് ചെയ്തു വെച്ച് രാജസ്ഥാൻ സർക്കാർ ജനങ്ങളെ വേർതിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സ്വന്തം വീടിന്റെ ചുവരിൽ ദാരിദ്ര്യ പ്രഖ്യാപനം നടത്തിയാൽ മാത്രം ഭക്ഷ്യ സബ്സിഡി ലഭിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ വേർതിരിവും അസന്തുഷ്ടിയുമാണ് സൃഷ്ടിക്കുക ദരിദ്രജനങ്ങൾക്ക് ദാരിദ്ര്യം പതിച്ചു നൽകി മാറ്റി നിർത്തുന്നതാണ് രാജസ്ഥാൻ സർക്കാരിന്റെ നടപടിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കോഴിക്കോട് ചെമ്പനോടിയിൽ കർഷകന്റെ ആത്മഹത്യ ചെയ്ത വില്ലേജ് ഓഫീസിൽ റെയ്ഡ് നടത്തി രേഖകൾ തിരുത്തിയെന്ന പരാതിയിൽ വിജിലൻസ് പരിശോധന നടത്തി സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് ജില്ലാ കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടുണ്ട് നികുതി സ്വീകരിക്കുന്നതിൽ അനാവശ്യ കാലതാമസം വരുത്തിയെന്നാണ് കണ്ടെത്തൽ ചെമ്പനോടയിലെ കർഷകൻ ജോയി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായാണ് കോഴിക്കോട് ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ കരം സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങളിൽ അനാവശ്യ കാലതാമസം ഉണ്ടായിട്ടു ഇക്കാര്യത്തിൽ വില്ലേജ് ഓഫീസർക്കും അസിസ്റ്റന്റിനും തുല്യ ഉത്തരവാദിത്വമാണുള്ളത് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിലാണ് കളക്ടർ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് സംഭവത്തെക്കുറിച്ച് ഡെപ്യൂട്ടി കളക്ടർ വിശദമായ അന്വേഷണം നടത്തും രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും കളക്ടർ യു വി ജോസ് നിർദ്ദേശം നൽകി അതേസമയം കരമടയ്ക്കലിൽ തർക്കം നിലനിന്ന ജോയിയുടെ ഭാര്യയുടെ പേരിലുള്ള എൻ സ്ഥലത്തിന്റെ സഹോദരൻ ചോട വില്ലേജ് ഓഫീസിൽ അടച്ചു ജോയിടെ പേരുള്ള സ്ഥലത്തിന്റെ രേഖകളിൽ തിരുത്തൽ വരുത്തിയെന്ന ആക്ഷേപവും കുടുംബാംഗങ്ങൾ ഈ സമയത്ത് ഉന്നയിച്ചു അപ്പൊ വെറുതെ ബുക്കാല ഒരു അങ്ങോട്ട് എഴുതി എന്നിട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞു കാലം ആരും ആരും ഇത് അവൻ അവൻ ഇതും പറയുന്നത് അങ്ങോട്ട് പോകും ഇതിപ്പോ ഇങ്ങനെ ഒരു വിഷയം ജീവൻ കൊടുക്കേണ്ട ഒരു തന്റെ ജീവൻ കൊടുക്കേണ്ട വന്നുകൊണ്ടാണ് ഇപ്പൊ ഇതിനെല്ലാം ചോദ്യം വന്നത് ആ കാണിക്കട്ടെ രേഖ തിരുത്തിയെന്ന പരാതിയിൽ വിജിലൻസ് ഡിവൈഎസ്പി സാബുവിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിൽ റെയ്ഡ് നടന്നു നാല് മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ ചില പ്രധാന രേഖകൾ സംഘം ഓഫീസിൽ നിന്ന് കണ്ടെടുത്തു വർഷങ്ങളായി നികുതി അടയ്ക്കാൻ കഴിയാത്തവർ കൂട്ടത്തോടെ കരമടയ്ക്കാനെത്തിയതും വലിയ തർക്കത്തിന് കാരണമായി പേരാമ്പ്ര സിഐ വില്ലേജ് എത്തിയ ശേഷമാണ് തർക്കം അവസാനിച്ചത് ആത്മഹത്യയിൽ പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പേരാമ്പ്ര പോലീസ് വീട്ടിലെത്തി ജോയിയുടെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴി ശേഖരിച്ചു സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരുടെ മൊഴിയും പൊലീസ് രേഖപ്പെടുത്തും ന്യൂസ് ബ്യൂറോ ജൂൺ ഒന്നു മുതൽ നടപ്പിൽ വരുന്ന ജി എസ് ടി സമ്പ്രദായത്തിലൂടെ കേരളത്തിന് നികുതി നേട്ടമുണ്ടാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് സാധനങ്ങൾക്ക് എന്നാൽ ഹോട്ടലുകൾക്കുള്ള അഞ്ചു ശതമാനം നികുതി സാധാരണക്കാരനെ ബാധിക്കുമെന്നും ഐസക് വ്യക്തമാക്കി ജൂലൈ ഒന്ന് മുതൽ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന ജി എസ് ടി സംവിധാനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കേരളം പൂർത്തിയാക്കിയതായി ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി വ്യാപാരികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണക്കുകൂട്ടലുകൾ അനുസരിച്ച് മുതൽ ഇരുപത് ശതമാനത്തിന്റെ നികുതി വർധനവാണ് കേരളം പ്രതീക്ഷിക്കുന്നത് ജി എസ് ടി നടപ്പിൽ വരുമ്പോൾ ഉണ്ടാകുമെന്ന പ്രചരണം ശരിയല്ലെന്നും ഐസക് പറഞ്ഞു ജി എസ് ടി രജിസ്ട്രേഷനുള്ള ആർക്കും ലോട്ടറി വില്പന നടത്താമെന്ന നില നിയന്ത്രിക്കാൻ ലോട്ടറിയുടെ മേൽ പരമാവധി നികുതി ഏർപ്പെടുത്തുമെന്നും ഐസക് വ്യക്തമാക്കി മറ്റ് സംസ്ഥാനങ്ങൾ ലോട്ടറി മാഫിയ വഴി നടത്തുന്ന ലോട്ടറികളെ കേരളത്തിൽ അകറ്റി നിർത്താൻ വേണ്ടി ഒട്ടമാർഗുള്ള നികുതി പരമാവധിയാക്കാം ഇറ്റ് പ്രോഫിറ്റബിൾ സംസ്ഥാനത്തിന് മുഴുവൻ മുതലും കുറച്ച് നികുതി പോയാൽ പോലും പാതി കിട്ടുമല്ലോ അതുകൊണ്ട് നമുക്ക് നട്ടവില്ല നടത്തുക ഇരുപത് ലക്ഷം പേരുള്ളവർക്ക് അവരുടെ ഉപജീവനം നടക്കുകയും ചെയ്യും ജൂലൈ ഒന്നിന് എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകും സംശയങ്ങൾ ജനങ്ങൾക്ക് ഓൺലൈനിലായി അയക്കാം പോസ്റ്റ് ജി എസ് ടി ക്വസ്റ്റ്യൻസ് അറ്റ് കേരള അഡ്രസ്സിലാകണം സംശയങ്ങൾ ഉന്നയിക്കാൻ ഓൺലൈനായിട്ട് ഇവിടെ കമ്മീഷണറേറ്റിലേക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ഏത് ഓർഗനൈസേഷനും അയച്ചു തരാവുന്നതാണ് അപ്പോ പോസ്റ്റ് ജി എസ് ടി ക്വസ്റ്റ്യൻസ് അറ്റ് കേരള ഗവൺമെന്റ് പോസ്റ്റ് ജി എസ് ടി ക്വസ്റ്റ്യൻസ് ഒറ്റവാക്കുന്നത് ആ ഉത്തരം അച്ചടിച്ചും അവിടെ വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഖത്തർ മറികടക്കാൻ പതിമൂന്ന് ഉപാധികളുമായി യു എയും സൗദിയും രംഗത്ത് അൽ ജസീറ ടിവി അടച്ചുപൂട്ടുക ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മുൻഗണന ഖത്തർ പ്രതിസന്ധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന കുവൈറ്റാണ് ഉപാധികൾ ഖത്തറിനെ അറിയിച്ചത് ഖത്തർ പ്രതിസന്ധി പരിഹരിക്കാൻ സൗദി അറേബ്യയും യു എയും വെച്ച പതിമൂന്ന് ഉപാധികൾ ഖത്തർ ചർച്ച ചെയ്തു വരികയാണ് ബ്രദർഹുഡ് അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള സഹായം നിർത്തലാക്കുക ഇത്തരം പ്രതിലോമ തീവ്രവാദ വിഭാഗങ്ങളെ സഹായിക്കുന്ന അൽ ജസീറ ടിവി അടച്ചുപൂട്ടുക മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഇറാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും നിർത്തുക എന്നിവയാണ് പ്രധാന ഉപാധികൾ കൂടാതെ തുർക്കിയുടെ സൈനിക സാന്നിധ്യം ഒഴിവാക്കണമെന്നും നഷ്ടപരിഹാരമായി തിട്ടപ്പെടുത്താത്ത തുക ഈട് നൽകണമെന്നും തുടങ്ങിയ പതിമൂന്ന് ഉപാധികൾ ഇപ്പോൾ ഖത്തറിനു മുന്നിലുണ്ട് സൌദിയുടെയും യുഎഇടേയും ഉപാധികൾ സംബന്ധിച്ച് ഖത്തർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക്